എല്ലാവർക്കും ബയോമെക് ഇൻസിനറേറ്ററിലേക്ക് സുസ്വാഗതം. എല്ലാവരും ദീപാവലി ആഘോഷിച്ച് ഹെൽത്തി ആയിട്ടിരിക്കുന്നു തന്നെ കരുതുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തൃശ്ശൂർ മുണ്ടൂരുള്ള ചിറ്റലപ്പള്ളി ബിൽഡിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഈ സമുച്ചയത്തിൽ ഒരുപാട് ഷോപ്സ് ഉണ്ട്. അവിടെ ഈ ഷോപ്സിൽ ബേക്കറി, അതുപോലെ തന്നെ ഒരുപാട് മറ്റുള്ള ഷോപ്പുകളും അതേപോലെ തന്നെ ഡൈപ്പർ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഉണ്ടാവുന്ന സോഴ്സുകളുണ്ട്. അത് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ടാണ് അവരെ നമ്മൾ സമീപിച്ചത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മോഡൽ INC 3 ആണ്. കാരണം അത്രയും വേസ്റ്റാണ് അവിടെ വരുന്നത്. ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബിൽഡിങ്ങിന്റെ പുറകുവശത്തിലാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് മണ്ണിലാണ്. പിന്നീട് അവരത് പോർട്ട് ചെയ്ത് വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അപ്പോൾ വീഡിയോയും കാണാം. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, കുറച്ച് വേസ്റ്റ് സംബന്ധമായിട്ട്, എന്തൊക്കെ ടൈപ്പ് വേസ്റ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലെങ്തി വീഡിയോ അല്ല, ഒരു 3 മിനിറ്റ് താഴെയുള്ള വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്ത് കാണുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. കസ്റ്റമറെ പേര് മിസ്റ്റർ ജോസഫ് എന്നാണ്. പോകാം വീഡിയോയിൽ. യൂട്യൂബ് ചാനലിൽ നിന്ന് വരുന്ന എൻക്വയറീസിൽ കൂടുതലും നനഞ്ഞ വേസ്റ്റ് കത്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ആൾക്കാർ എൻക്വയറീസ് നടത്തുന്നത്. നനഞ്ഞ വേസ്റ്റ് തീർച്ചയായിട്ടും കത്തിക്കാൻ പറ്റും, പക്ഷേ അതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ നനഞ്ഞ വേസ്റ്റ് ലോഡ് ചെയ്യുന്ന സമയത്ത് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ പെട്രോൾ ഡീസൽ സ്പ്രേ ചെയ്യുന്നതിൽ നമുക്ക് എന്താണ് റിസൾട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ, പുക ഒരു പോയ്സണസ് ഗ്യാസായിട്ട് മാറുകയും അതേപോലെ തന്നെ ഈ മെഷീൻ്റെ ലൈഫ് 1/3 കുറയുകയാണ് ചെയ്യുന്നത്. ഈ പെട്രോൾ ഡീസൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂവൽ എക്സ്പെൻസീവ് ആണ്. 1, 2, നമ്മൾ ഒരു സാധനം, ഒരു വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു മെഷീൻ മേടിച്ച് വെക്കുമ്പോൾ അതിനിരട്ടി ചെലവോ അല്ലെങ്കിൽ അതിന് കെയർ കൊടുക്കേണ്ട ഒരു രീതിയിലേക്ക് നമുക്ക് വിഷയം മാറാൻ പാടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും സജസ്റ്റ് ചെയ്യുകയോ റെക്കമെൻഡ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു സംഭവമല്ല നനഞ്ഞ വേസ്റ്റ് കത്തിക്കുന്നത്. മലമൂത്ര വിസർജനമാണെങ്കിലും അഡൽട്ട് ഡയപ്പേഴ്സിലുള്ളത് ഇതേ സെയിം സംഭവമാണ്. മലമൂത്ര വിസർജനം കത്തിക്കുമ്പോൾ വരുന്ന കൊറോസീവ് ഗ്യാസും തീർച്ചയായിട്ടും നമുക്ക് ഫുള്ളായിട്ട് തുരുമ്പ് വരികയും ഞങ്ങൾ പറയുന്ന ഡ്യൂറബിലിറ്റിയുടെ 1/3 പോലും ലഭിക്കാത്തൊരവസ്ഥ വരികയും ചെയ്യും. അതുകൊണ്ട് ആയിട്ടും ട്രൈ ചെയ്തതിന് ശേഷമേ ഈ ഇൻസിനറേറ്ററിൽ ലോഡ് ചെയ്യുകയും അത് ദഹിപ്പിക്കാനും പാടും. പലരും ഓർഡർ കിട്ടാനായിട്ട് ഇത് കസ്റ്റമറെ കണ്ണിൽ പൊടിയിടുകയും അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന രീതിയിൽ നമ്മളോട് പറയുകയും ചെയ്യുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഒരിക്കലും ഞങ്ങളത് സജസ്റ്റ് ചെയ്യില്ല. നിങ്ങളുടെ കോമൺ സെൻസ് എപ്പോഴും നിങ്ങളൊരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ഉപയോഗിക്കണം. അതേപോലെ തന്നെ ഒരിക്കലും വഞ്ചിതരാവാതെ ഇരിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഇത്രയും പറയാനാണ് നമ്മൾ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഉറപ്പായും ഉണക്കിയതിനു ശേഷം മാത്രമേ വേസ്റ്റ് നമ്മൾ കത്തിക്കാനായിട്ട് സജസ്റ്റ് ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങൾ കൊമേഴ്സ്യൽ ഇൻസിനറേറ്റേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ഗുഡ് ബൈ, ടേക്ക് കെയർ. അതുപോലെ തന്നെ ഞങ്ങളുടെ ബയോഗ്യാസിന്റെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. Some sort of pain you caused a permanent stain which has determined your fate I've never seen so clear I feel the end and it's near the day of reckoning's here the sound of deafening fear you won't die if you try you just might die